അപ്പോൾ ചെർശ്ശേരിയുടെ കൃഷ്ണഗാഥയില് കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പോൾ അക്രൂരൻ ശ്രീകൃഷ്ണനെ നന്ദഗോപുരുടെ അടുക്കൽ ചെന്ന് കാണുന്നതിനായിട്ട് പോകുന്ന സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കളങ്കമില്ലാത്ത മഹാമുനിമാരുടെ മനസ്സാകുന്ന ക്ഷേത്രത്തിൽ നിന്നു വിളങ്ങുന്ന ആ നന്ദന്റെ മകനെ ചെന്ന് ഒന്ന് കാണുന്നതിന് വേണ്ടി. അപ്പോൾ അക്രൂരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒട്ടും ക്രൂരനല്ലാത്ത ദുഷ്ടനല്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനാണ് അക്രൂരൻ. ഒട്ടും ക്രൂരതയില്ലാത്തവൻ, യാദവനായ യാദവ വംശത്തിൻ്റെ പ്രത്യേകതയാണ്. ശ്രീകൃഷ്ണൻ ജനിച്ച വംശം കൂടിയാണ് യാദവ വംശം, അതിൽ പിറന്നവനാണ് ഈ അക്രൂരൻ. അക്രൂരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രൂരതയില്ലാത്ത ദുഷ്ടതയില്ലാത്ത നല്ല മനസ്സിൻ്റെ ഉടമസ്ഥൻ എന്നൊക്കെയാണ് പറയുന്നത്. ഈ അക്രൂരൻ കൃഷ്ണനെ കൊണ്ടുവരാനായിട്ട് പോകുന്നു. അപ്പോൾ കൃഷ്ണനെ കൊണ്ടുവരാൻ വേണ്ടി അമ്പാടിയിലേക്ക് പോകുന്ന ഈ ക്രൂരതയില്ലാത്ത നല്ലവനായ അക്രൂരനാണ്. അക്രൂരൻ ശ്രീകൃഷ്ണ ഭക്തനാണ്, അതേസമയം തന്നെ കംസന്റെ മന്ത്രിയുമാണ്. കംസന്റെ മന്ത്രിയും ശ്രീകൃഷ്ണ ഭക്തനും കൃഷ്ണന്റെ വംശത്തിൽ ജനിച്ചവനും യാദവനായ ഒരു അക്രൂരനാണ് ശ്രീകൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും ദുഷ്ടതയില്ലാത്തവൻ, മനസ്സിൽ കളങ്കമില്ലാത്തവൻ എന്നൊക്കെയാണ് അക്രൂരൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അക്രൂരന് പല പ്രത്യേകതകളുണ്ട്. ശ്രീകൃഷ്ണ ഭക്തനാണ്, ശ്രീകൃഷ്ണൻ്റെ വംശമായ യദുവംശത്തിൽ യാദവ വംശത്തിൽ ജനിച്ചവനാണ്, പിറന്നവനാണ്. അപ്പോൾ ഈ കംസന്റെ മന്ത്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ശ്രീകൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി കംസൻ പറഞ്ഞയക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പഴയ കഥയിലേക്ക് പോകുന്നത്. ഇവിടെയും ഒരു കഥയുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജനനത്തെ ആസ്പദമാക്കിയുള്ളൊരു കഥയാണ്. അത് ഇപ്രകാരമാണ്. ദേവകി കംസന്റെ പെങ്ങളായിരുന്നു. ദേവകിയുടെ വിവാഹം വളരെ ആർഭാടത്തോടെ ആഘോഷത്തോടെയാണ് കംസൻ നടത്തിയത്. വസുദേവരായിരുന്നു ദേവകിയുടെ ഭർത്താവ്. ഈ വിവാഹ സമയത്ത് ഒരു അശരീരി പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഉണ്ടായി. ദുഷ്ടനായ കംസ, ദേവകിക്ക് ഉണ്ടാകുന്ന എട്ടാമത്തെ പുത്രൻ നിന്റെ സർവനാശത്തിനും കാരണമാകും, അവൻ നിന്നെ വധിക്കുമെന്ന് ഒരു അശരീരി ഉണ്ടാകുകയാണ് വിവാഹ സമയത്ത്. ഇങ്ങനെ ഒരു അശരീരി കേട്ട ഉടൻ തന്നെ കംസൻ വളരെയധികം ഭയപ്പെട്ടു. ദേവകിയുടെ ഭർത്താവിനെ കൊന്നു കളയണമെന്ന് അയാൾ അന്നേരം തീരുമാനിച്ചു. എന്നാൽ ദേവകി പറഞ്ഞു, ഒരു കരാറിൻ്റെ പുറത്ത് തനിക്കുണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും വധിച്ചു കൊള്ളുക, പകരം തൻ്റെ ഭർത്താവിനെ എനിക്ക് വിട്ടുതരണമെന്ന് ദേവകിയുടെ അപേക്ഷയെ മാനിച്ച് കംസൻ വസുദേവരെ കൊല്ലാതെ വിട്ടു. അപ്പോൾ പെങ്ങളായ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ, എട്ടാമത് ജനിക്കുന്ന കുഞ്ഞ് കംസനെ കൊല്ലും എന്നുള്ളൊരു അശരീരി സ്വർഗത്തിൽ നിന്ന് വിവാഹം കഴിഞ്ഞപ്പോൾ ഉണ്ടായി. അപ്പോൾ കംസൻ എന്ത് ചെയ്തു? ദേവകിയുടെ ഭർത്താവിനെ വസുദേവരെ കൊന്നുകളയുവാൻ ആഹ്വാനം ചെയ്തു. പക്ഷേ ദേവകി പറഞ്ഞ ഒരു കരാറിൻ്റെ പുറത്ത് അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. ദേവകി പറഞ്ഞ കരാർ ഇങ്ങനെയാണ്, തനിക്കുണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം, കൊന്നു കളഞ്ഞോളാൻ പറഞ്ഞു. പക്ഷേ തൻ്റെ ഭർത്താവിനെ മാത്രം ജീവനോടെ വിട്ടുതരിക എന്ന് അവൾ അപേക്ഷിച്ചു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. വിവാഹ ഘോഷയാത്ര നേരെ ചെന്ന് കയറിയത് ഒരു കാരാഗ്രഹത്തിലേക്കായിരുന്നു. വിവാഹത്തിൻ്റെ അന്നു മുതൽ ദേവകിയും വസുദേവകരും കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ ഇവരെ ശരിയായ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കാതെ കാരാഗ്രഹത്തിലേക്ക് തള്ളിവിടുകയാണ് കംസൻ ചെയ്തത്. അവർക്ക് ഓരോ കുഞ്ഞുങ്ങളും ജനിച്ചു. കരാർ അനുസരിച്ച് ഓരോ കുഞ്ഞിനെയും കംസൻ വധിച്ചു കളഞ്ഞു അല്ലേ. അപ്പോൾ ദേവകിയുടെ കരാർ ഇങ്ങനെയായിരുന്നു, അവർക്കുണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു കളഞ്ഞു, എൻ്റെ ഭർത്താവിനെ മാത്രം എനിക്ക് ജീവനോടെ തിരികെ തരണം. അപ്പോൾ അവർ ആ കാരാഗ്രഹത്തിൽ തങ്ങളുടെ ജീവിതം ആരംഭിച്ചു. അവിടെ വെച്ച് അവർക്ക് ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കാൻ തുടങ്ങി. ഓരോ കുഞ്ഞുങ്ങളെയും കംസൻ കൊന്നൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ദേവകി എട്ടാമതും ഗർഭിണിയായി. ദേവകിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി കംസൻ പാഞ്ഞു നടക്കുകയാണ്. എന്നാൽ കുഞ്ഞ് ജനിക്കുന്നത് അന്ന് രാത്രി വലിയ മഴയും തണുപ്പും ഇടിമിന്നലും കാറ്റുമെല്ലാം ഉണ്ടായി. വളരെ ഭീതിയോടെ ഉള്ള ഒരു ജനനമായിരുന്നു ശ്രീകൃഷ്ണൻ്റെ ജനനം. അങ്ങനെ അതിനു മുൻപുണ്ടായ എല്ലാ കുഞ്ഞുങ്ങളെയും കംസൻ കൊന്നൊടുക്കുകയാണ്. എട്ടാമത് തൻ്റെ പെങ്ങൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ
ഭയചകിതനായി കംസൻ പാഞ്ഞു നടക്കുകയാണ്. അപ്പോൾ അന്ന് രാത്രി ദേവകി പ്രസവിക്കുന്ന ആ രാത്രിയിൽ തന്നെ വലിയ മഴയും കാറ്റും തണുപ്പും ഇടിമിന്നലും ശക്തമായ കാറ്റുമെല്ലാം ഉണ്ടായി. യമുനാ നദി രണ്ടായി പിളർന്നു ഒഴുകി. കൊട്ടാരവാസികളും കാവൽക്കാരും എല്ലാം വലിയൊരു നിദ്രയിലേക്ക് വഴുതി വീണു. ഈ സമയത്താണ് കൃഷ്ണൻ്റെ ജനനം. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. കുഞ്ഞിന് വേണ്ടതായ ഒരു കുട്ട, അത് കുറച്ച് വെള്ളക്കച്ചകളും കുഞ്ഞിനെ പൊതിയാൻ വേണ്ട കച്ചകളും ആ അറയിൽ അല്ലെങ്കിൽ ആ തടവറയിൽ വന്നു ചേർന്നു. അപ്പോൾ കുഞ്ഞ് പിറക്കാൻ പോവുകയാണ്. അപ്പോൾ കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ വേണ്ടി, തണുപ്പും ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടി, ആ നവജാത ശിശുവിനെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ വേണ്ടി ആ തടവറയിൽ, ആ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് തുണിക്കെട്ടുകൾ, കുറച്ച് വെള്ളക്കച്ചകൾ, കുറച്ച് വെള്ളത്തുണികൾ കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ വേണ്ടി എങ്ങനെയോ അവിടെ എത്തി. ഇങ്ങനെ വന്നു ചേർന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഈ വെള്ളക്കച്ചകളിൽ കൃഷ്ണനെ പൊതിഞ്ഞ് ആ കുട്ടയും അവനെ എടുത്ത് വസുദേവർ നടന്നു പോകുകയാണ്. അപ്പോൾ എട്ടാമത്തെ കുഞ്ഞ് എട്ടാമത് പിറക്കുന്ന കുഞ്ഞാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ തീർച്ചയായിട്ടും കംസന്റെ ഘാതകനാണ്, കംസനെ കൊല്ലും. അപ്പോൾ ആ ഒരു അശരീരി കേട്ട ആ നാള് മുതൽ കംസൻ ഇങ്ങനെ പരിഭ്രമത്തോടെ ഭയചകിതനായി ഓടി നടക്കുന്ന സമയമാണ്. അപ്പോൾ ദേവകിക്കുണ്ടായ ഏഴ് കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു? കംസൻ കൊന്നുകളഞ്ഞു. എട്ടാമത് ജനിച്ച കുഞ്ഞിനെ വളരെ ഭയത്തോടെ ഒരു പിതാവ് നദിയിലേക്ക് കൊണ്ട് ഉപേക്ഷിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ വന്നു ചേർന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഈ പിള്ളക്കച്ചകളിൽ കൃഷ്ണനെ പൊതിഞ്ഞ് ആ കുട്ടയിൽ അവനെ എടുത്തു വെച്ച് വസുദേവർ നടന്നു പോവുകയാണ്. അപ്പോൾ ദേവയ്ക്ക് പ്രസവിക്കുമെന്ന സമയം എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ അവൾക്ക്, അല്ലെങ്കിൽ അവളുടെ ആ കുഞ്ഞിനെ പൊതിയാൻ വേണ്ടി, ആ കുഞ്ഞിനെ സൂക്ഷിക്കാൻ വേണ്ടി കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വെള്ളക്കച്ചകൾ, വെള്ളത്തുണികളെല്ലാം അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഈ കുഞ്ഞിനെ ഒരു കുട്ടയ്ക്കകത്തെടുത്ത് വെള്ളക്കച്ചയ്ക്കകത്ത്, വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞ് വസുദേവര് നടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും അവർക്കറിയാം ഈ കുഞ്ഞിനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കംസൻ അതിനെ എന്ത് ചെയ്യും, വധിക്കുമെന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ടറിയാം. കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെല്ലാം താനേ തുറന്നു. അപ്പോൾ ദേഹത്തിന് പോകാൻ ഒരു തടസ്സവുമില്ല. അപ്പോൾ വളരെ വിശാലമായിട്ട് കിടക്കുകയാണ്, വാതിലുകളെല്ലാം എന്താണ് തുറന്നു കിടക്കുകയാണ്. കൊട്ടാരവാസികളും അല്ലേ കാവൽക്കാരും എല്ലാം നിദ്രയിലേക്ക് ആണ്ടുപോയിരിക്കുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ കാവൽക്കാരും കൊട്ടാരവാസികളും എല്ലാം നല്ല ഉറക്കത്തിലാണ്. അദ്ദേഹം നേരെ യമുനാ നദിയുടെ തീരത്തേക്ക് നടന്നു. നദി രണ്ടായിട്ട് പിളർന്നു. അദ്ദേഹം നദിയുടെ നടുവിലൂടെ നടന്ന് അക്കരെ എത്തി. അവിടെ അക്കരെ അമ്പാടിയാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ അദ്ദേഹം കംസന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിൻ്റെ പ്രാണനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പിതാവ് വസുദേവർ എന്ത് ചെയ്ത്, ഒരു കുട്ടയ്ക്കകത്ത് തുണിക്കകത്ത് പൊതിഞ്ഞ് കൃഷ്ണനുമായിട്ട് അവിടെ നിന്ന് യാത്രയാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് യാത്രാ മധ്യേ യാതൊരു തടസ്സവും ഉണ്ടാകാതെ അദ്ദേഹം അങ്ങനെ യമുനാ തീരത്ത് എത്തിച്ചേർന്നു. അപ്പോൾ നദിയുടെ അപ്പുറം എന്താണ്, അമ്പാടിയാണ്. അമ്പാടിയിലേക്ക് കൊണ്ടു ചെന്ന് വിടാൻ വേണ്ടിയാണ് ഇദ്ദേഹം യാത്രയാകുന്നത്. നന്ദി.